നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. നടിയുടെ പീഡന ദൃശ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഒരു മുൻ ജഡ്ജ്. എസ് സുദീപ് എന്ന മുൻ ജഡ്ജിയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. 2019ലാണ് അതിജീവതയുടെ പീഡന ദൃശ്യങ്ങൾ അവ സൂക്ഷിച്ചിരുന്ന അതേ ഇടത്തു നിന്ന് തന്നെ ചോർന്നതെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. 2018 ഏപ്രിലിൽ എറണാകുളത്തുണ്ടായിരുന്ന പല ഉന്നതരും 2019ലും എറണാകുളത്ത് തന്നെയുണ്ട്. എങ്ങനെയാണാവോ ചോർന്നത്? ചോരുന്നതിന് മുൻപ് പീഡന ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന അതേ കെട്ടിടത്തിൽ വെച്ച് ഒരു ഉന്നതനും ആലുവക്കാരിയായ ഒരു ഉന്നതയും ചേർന്ന് ആ രംഗങ്ങൾ രഹസ്യമായി കണ്ടിരുന്നതായാണ് ജഡ്ജ് വെളിപ്പെടുത്തുന്നത്. അന്വേഷിക്കാൻ നട്ടെല്ലുള്ള ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നാണ് ഈ ജഡ്ജ് സുദേവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവയ്ക്കുന്നത്. ഹാജരാക്കപ്പെട്ട പീഡന ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂവിൽ പിന്നീട് വ്യത്യാസം വന്നു. വന്നെങ്കിൽ എങ്ങനെ? ജഡ്ജിമാരുടെ ദൗർബല്യങ്ങളും ചില സ്വഭാവ ദൂഷ്യങ്ങളുമെല്ലാം സുദേവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, വക്കീലായിരുന്നപ്പോഴും ജഡ്ജിയായിരുന്നപ്പോഴും ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ ഒരു അനുഭവ കുറിപ്പ് പോലെയാണ് സുദേവ് എഴുതിയിരിക്കുന്നത്. പലതും ജഡ്ജിമാർക്കും വക്കീലന്മാർക്കും ഒക്കെ എതിരെയുള്ള ഗുരുതര ആരോപണങ്ങളും ആക്ഷേപങ്ങളും കൂടിയാണ്. മുൻ ജഡ്ജി സുദേവന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. സർ, പൂച്ചയ്ക്കാരും മണി കിട്ടും. കൈക്കൂലി ഇടപാടുകൾ ഞാൻ ആദ്യം കാണുന്നത് കോടതിയിൽ വച്ചാണ്. എന്റെ 22-ാം വയസ്സിൽ വക്കീൽ കാലത്തിന്റെ ആദ്യ നാളുകളിൽ ബെഞ്ച് ക്ലാർക്കിന് 10 രൂപ നൽകിയാണ് ഞങ്ങളുടെ ഗുമസ്തൻ സാക്ഷിമൊഴികൾ ഓഫീസിലെത്തിക്കുക. സാക്ഷി വിസ്താരത്തിന് ശേഷം തൊട്ടടുത്ത ദിവസത്തിലായിരിക്കും ലിസ്റ്റ് കേസുവാദം പറയാനായി മാറ്റിവെക്കുന്നത്. അപേക്ഷ നൽകി മൊഴി പകർപ്പ് വാങ്ങാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ട് മൊഴി സംഘടിപ്പിക്കാൻ സീനിയർ ഗുമസ്തനെ ഏൽപ്പിക്കും. വാദിഭാഗം മൊഴി ബെഞ്ച് ക്ലാർക്കിൽ നിന്ന് ഞങ്ങൾ വാങ്ങും. പ്രതിഭാഗം മൊഴി എതിർഭാഗം വക്കീലും അതുപോലെ തന്നെ വാങ്ങും. എന്നിട്ട് കാർബൺ പേപ്പർ വെച്ച് ഇരു കൂട്ടരും മൊഴി പകർത്തിയെഴുതി പരസ്പരം കൈമാറും. ഫോട്ടോസ്റ്റേറ്റ് എടുക്കാത്തതിന് കാരണമുണ്ട്. കോടതിയിൽ ഫോട്ടോസ്റ്റേറ്റ് മെഷീൻ വരുന്ന കാലത്തിനും വളരെ മുൻപ് ഫോട്ടോസ്റ്റേറ്റ് മൊഴി പൊക്കിപ്പിടിച്ച് വായിച്ച് ഒരു സീനിയർ വക്കീൽ വാദം പറഞ്ഞു. അത് ജഡ്ജി കാണുകയും ബെഞ്ച് ക്ലാർക്കിന് മെമ്മോ കിട്ടുകയും ചെയ്തിരുന്നു. അതിൽ പിന്നെ മൊഴിയുടെ ഫോട്ടോസ്റ്റേറ്റ് ആരും എടുക്കാതായതാണ്. കോടതിയിൽ നിന്ന് വക്കീൽ ഓഫീസിലെത്തുന്ന മൊഴി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉടനടി പകർത്തിയെഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല. അസൽ മൊഴി പിറ്റേന്ന് രാവിലെ കേസ് വിളിക്കും മുൻപ് ബെഞ്ച് ക്ലാർക്കിന് തിരികെ നൽകുകയും വേണം. അന്നേരം ഫോട്ടോസ്റ്റേറ്റ് എടുത്ത ശേഷം പിന്നീട് പകർത്തിയെഴുതും. എന്നിട്ട് ഫോട്ടോസ്റ്റേറ്റ് കുനുകുനാ കീറിക്കളയും. എന്റെ വക്കീൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഞാനൊക്കെ ഏറ്റവും അധികം എഴുതിയത് സാക്ഷിമൊഴികളായിരിക്കണം. ജഡ്ജിയാകുന്നതിനും 7 വർഷം മുൻപേ മൊഴിയെടുത്തു തുടങ്ങി. ഇന്ന് ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായ സുജാത മേഡം, പിന്നീട് ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രായ വേണു കരുണാകരൻ സർ തുടങ്ങി എത്രയോ പേരുടെ മൊഴികൾ. എന്റെ ബാറിൽ മാത്രമല്ല, മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കൊടുങ്ങല്ലൂരിലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടക്കാരൻ ഗുമസ്തനോട് ചോദിച്ച സംശയം ഇതായിരുന്നു. എല്ലാവരും വന്ന് നൂലുപോലത്തെ ഒരു സാധനം ഫോട്ടോസ്റ്റേറ്റ് എടുത്തോണ്ട് പോണത് എന്തിനാ ചേട്ടാ? ഡോക്ടർമാരെക്കാൾ മോശമായ ജഡ്ജിമാരുടെ കൈയക്ഷരങ്ങളിൽ ഒന്നായിരുന്നു ആ നൂൽ. വൈകിട്ട് ഞാനൊക്കെ വക്കീൽ ഓഫീസിലിരുന്ന് ഈ നൂലൊക്കെ പകർത്തുമ്പോൾ ഞങ്ങളുടെ മുറ്റം നിറയെ ആളുണ്ടാകും. കോടതിയിലെ പ്രോസസ് സെർവർമാരാണ്. കോടതി ഉത്തരവ് പ്രകാരം നോട്ടീസും സമൻസുമൊക്കെ നടത്താൻ ചുമതലപ്പെട്ട കോടതി ഉദ്യോഗസ്ഥർ വരുന്നത് പരസ്യമായി കൈക്കൂലി ചോദിക്കാനും വാങ്ങാനുമാണ്. കൈക്കൂലി കിട്ടിയാൽ മാത്രം സ്ഥലത്ത് പോകുകയും ഉത്തരവ് നടത്തുകയും ചെയ്യുന്നവരാണവർ. കൈക്കൂലി നൽകിയില്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാകേണ്ട വിലാസം കണ്ടെത്തിയില്ല, വിലാസക്കാരൻ സ്ഥലത്തില്ല എന്നൊക്കെ സ്ഥലത്ത് പോലും പോകാതെ എഴുതി മടക്കും. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. കോവിഡ് കാലത്ത് പ്രോസസ് നടത്താനായി കക്ഷി സ്വന്തം ചിലവിൽ കാറടക്കം നൽകണം. വക്കീലായിരുന്ന ഞാൻ ഒരേ ഒരു കൂട്ടരോടെ വഴക്കിടാതിരുന്നിട്ടുള്ളൂ, കോടതി ജീവനക്കാരോട് മാത്രം. ജഡ്ജിമാരൊക്കെ ഇന്ന് വരും, നാളെ പോകും. ജീവനക്കാർ എന്നും അവിടെ തന്നെ കാണും. അവരെ നാളെയും കാണേണ്ടതാണ്. ജഡ്ജിയായിരുന്ന എന്നോടും ജീവനക്കാരെ കുറിച്ച് വക്കീലന്മാർ പരാതി പറഞ്ഞിട്ടില്ല. ജഡ്ജിമാർ പക്ഷേ ഇത്ര ചീപ്പല്ല, ഭയങ്കര കളർഫുള്ളാണ്. ഇന്നത്തെ ഹൈക്കോടതി ജഡ്ജി കൗസർ എടപ്പകത്ത് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിരുന്ന സമയം 2018 ഏപ്രിൽ എറണാകുളത്ത് നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഞാനടക്കമുള്ള ജഡ്ജിമാരുടെ യാത്രയയപ്പ് വേദി. പുതിയ കോർട്ട് കോംപ്ലക്സ് അങ്കണത്തിൽ രാത്രിയാണ് ചടങ്ങ്. കലാപരിപാടികളും ഡിന്നറും ഒക്കെയുണ്ട്. അങ്കണം വർണ്ണാഭമായിരിക്കുന്നു. വർണ്ണവിളക്കുകൾ, വേദി അലങ്കരിച്ച കസേരകൾ, ആകെ പഞ്ചനക്ഷത്ര അന്തരീക്ഷം. സ്ഥലം മാറിപ്പോകുന്നവർക്ക് നൽകാനുള്ള ഉപഹാരങ്ങൾ വേദിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വെളുത്ത ചെറിയ ബുദ്ധപ്രതിമകൾ, എന്നാൽ ഒരെണ്ണം മാത്രം സ്വർണ്ണ നിറമുള്ള 5 ഇരട്ടി വലിപ്പമുള്ള ബുദ്ധപ്രതിമയാണ്. ചടങ്ങു തുടങ്ങി. സ്ഥലം മാറിപ്പോകുന്നവരെ സ്റ്റേജിൽ വിളിച്ച് ഉപഹാരം നൽകി. ആർക്കും സംസാരിക്കാൻ അവസരമില്ല.
അതിന്റെ കാരണം എനിക്കറിയാം. ആദ്യമായി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ആയിരുന്നപ്പോൾ തന്നെ നിരവധി കോടതികളുള്ള എറണാകുളം പോലൊരു സുപ്രധാന ജില്ല നേടിയെടുത്ത കൗസറിന്റെ ഭരണപരിചയമില്ലായ്മ മുതലെടുത്ത് അദ്ദേഹത്തെ അടിമുടി നിയന്ത്രിച്ചിരുന്ന ചില സഹജഡ്ജിമാരുടെ സംഘത്തിന്റെ കണ്ണിലെ കരടാണ് ഞാൻ. ബിജു മേനോൻ, ശേഷാദ്രിനാഥൻ, സി ആർ ദിനേശ് തുടങ്ങിയവരും ചില വനിതാ രത്നങ്ങളുമടങ്ങുന്ന സംഘം എനിക്ക് മൈക്ക് തരില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അവിടെ ഇരിക്കെ തന്നെ വെട്ടിത്തുറന്ന് വിമർശിക്കുന്ന ഒരുവൻ പോകാൻ നേരം എന്തൊക്കെ വിമർശനമാകും ഉന്നയിക്കുക എന്ന പേടി എനിക്കതിൽ പരാതിയില്ല. കഴിയുന്നതും പ്രസംഗം ഒഴിവാക്കാനാണ് സ്വയം ശ്രമിക്കാറുള്ളത്. പക്ഷേ അന്ന് എനിക്ക് ആ യോഗം ബഹിഷ്കരിക്കണമെന്ന് തോന്നി. കാരണം ആ മീറ്റിംഗിൽ ഒരാൾ മാത്രം പ്രസംഗിച്ചു, അയാൾ മാത്രം പാട്ടുപാടി. ബുദ്ധന്റെ വലിയ ആ സ്വർണ പ്രതിമയും അയാൾക്ക് സമ്മാനിക്കപ്പെട്ടു. എനിക്കിറങ്ങിപ്പോകാൻ കഴിഞ്ഞില്ല. എന്റെ ഭാര്യയും 7 വയസ്സുകാരി മകളും തനിച്ചിരുന്ന് വല്ലപ്പോഴും കിട്ടുന്ന വിലയേറിയ ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുന്നതിനിടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാതെ പോയി. പിറ്റേന്ന് സ്വർണപ്രതിമ സമ്മാനമായി കിട്ടിയ അതിഥി പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിക്കൊപ്പം ഇരിക്കുന്ന സഹജില്ലാ ജഡ്ജിമാരും ഇതര ജഡ്ജിമാരുമൊക്കെ വിനീത വിധേയരായി പിന്നിൽ പഞ്ചപുച്ഛമടക്കി കൈകെട്ടി നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ അതിഥിയുടെ സഹപ്രവർത്തകൻ ആവേശപൂർവ്വം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. എറണാകുളത്തെ ഒരു അഭിഭാഷക പിറ്റേന്ന് ഫേസ്ബുക്കിൽ വരികയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് സംരക്ഷകരുണ്ടെങ്കിൽ അങ്ങനെയാണ്. സ്വർണ പ്രതിമയ്ക്ക് അർഹനായ ആ അതിഥി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ ഇൻസ്പെക്ടറായിരുന്നു. സെൻട്രൽ പോലീസ് വാദിയും പ്രതിയുമായി വരുന്ന കേസുകൾ വിചാരണ ചെയ്യുന്ന ജഡ്ജിമാരുടെ പ്രത്യേക അതിഥി, മോൺസൺ വിവാദത്തിൽ അടക്കം ഉൾപ്പെട്ട ആനന്ദലാൽ. അയാളാണത്രേ അന്നത്തെ പഞ്ചനക്ഷത്ര സൽക്കാരത്തിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ചെയ്തത്. ക്രിമിനൽ കേസുകളിലെ ഒരു കക്ഷിക്കൊപ്പം പരസ്യമായി അരങ്ങുതകർത്ത പലരും ഇന്ന് ഹൈക്കോടതിയിലും ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തുമുണ്ട്. പരസ്യമായി ഇത്രയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പരസ്യമായതല്ലാതെ എന്തൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഉത്തരങ്ങൾ ചുമതലപ്പെട്ടവർ കണ്ടെത്തട്ടെ. 2019 അതിജീവിതയുടെ പീഡന ദൃശ്യങ്ങൾ അവ സൂക്ഷിച്ച അതേ ഇടത്തു നിന്ന് തന്നെ ചോർന്നതെന്ന് ചില മാധ്യമങ്ങൾ പറയുന്നു. 2018 ഏപ്രിലിൽ എറണാകുളത്തുണ്ടായിരുന്ന പല ഉന്നതരും 2019 എറണാകുളത്ത് തന്നെയുണ്ട്. എങ്ങനെയാണവ ചോർന്നത്? ചോരുന്നതിന് മുൻപ് പീഡന ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന അതേ കെട്ടിടത്തിൽ വെച്ച് ഒരു ഉന്നതനും ആലുവക്കാരിയായ ഒരു ഉന്നതയും ചേർന്ന് ആ രംഗങ്ങൾ രഹസ്യമായി കണ്ടിരുന്നു. ഹാജരാക്കപ്പെട്ട പീഡന ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂവിൽ പിന്നീട് വ്യത്യാസം വന്നു. വന്നെങ്കിൽ എങ്ങനെ? അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ നട്ടനുള്ള ഒരുത്തനെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ഒരു പൗരനെ മോൺസൺ മാവുങ്കലുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ച, പോലീസ് അന്വേഷണം ഉത്തരവിട്ട, ചോദ്യങ്ങൾ ഉന്നയിച്ചവനെ ഭ്രാന്തനെന്ന് പരിഹസിച്ച ഒരു ദേവേന്ദ്രനും അനങ്ങില്ല, ഒരു പരിന്തും പറക്കില്ല. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.